ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാനൊരു പിസ്സാ സോസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ്, സവാള ചെറിയൊരു പീസ്, ഈ ഒരു വലുപ്പത്തിന് ഒരു വെളുത്തുള്ളി, ഇത്ര സാധനമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ തക്കാളിയുടെ ഈ മിഡിൽ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഈ സ്കിന്ന് നമുക്ക് നൂരിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അതുപോലെ ഈ മൂട് ഭാഗം ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് നമുക്കിനി കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് തക്കാളി, ക്യാപ്സിക്കം എല്ലാം ഇട്ട് കൊടുക്കുക. ഒരു വിസിൽ അടിച്ചു കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തിടുക. നല്ലവണ്ണം തണുത്ത ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് എടുത്തു മാറ്റാം. നമ്മുടെ കുക്കറിലിട്ട് വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു മിക്സിഡ് ജാറിലേക്കിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. അപ്പൊ ആദ്യം ഈ ടൊമാറ്റോയുടെ പുറമെയുള്ള ഈ തൊണ്ട് നമുക്ക് എടുത്തു കളയാം. ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിപ്പോ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പ്യൂരി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി. നല്ല കളർ കിട്ടാനാണ് നമ്മൾ ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. നമ്മളിങ്ങനെ 5 മിനിറ്റ്സ് ഇതൊന്ന് കുക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ ഒന്ന് കുറുകി നല്ല കറക്റ്റ് പാകത്തിനാവും. നമുക്കിതിലേക്ക് കുറച്ച് വിനെഗർ കൂടി ചേർക്കാം. അത് നിങ്ങൾ പുളി നോക്കിയിട്ട് ചേർത്താൽ മതി. പുളി കുറവാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ വിനെഗർ കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിനായി. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്ക് ഒരു അടപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിസ്സ സോസ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 3 വീക്സോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് എപ്പോൾ പിസ്സ ഉണ്ടാക്കണം തോന്നുന്നു അന്നേരം നമ്മൾ ഉണ്ടാക്കിയാൽ ഇതുപോലെ നല്ല ഈസിയല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.